എന്റെ രണ്ടാമത്തെ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. അല്ല ഓൾറെഡി ലൈവ് അല്ലേ? രണ്ടാമത്തെ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഏതായാലും ചെറിയ ലൈറ്റ് വരാനുള്ള ഒരു കാര്യം കാത്തിരിപ്പുണ്ട് അല്ലേ? ഏതായാലും നമ്മുടെ മിസ്റ്റർ ജിം, മിസ്റ്റർ ഇന്ത്യ, എം ജി എമ്മിന്റെ സിഇഒ. കുറച്ചും കൂടി അടുത്തേക്ക് പോകണം. ഡോക്ടർ എടുത്തിരുന്ന ടെസ്റ്റ്, അസസ്മെന്റ് ടെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ്, അതായത് സെക്കൻഡ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിൽ എന്ന് പറഞ്ഞാല് ഏകദേശം 5-6 ടെസ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ആണ് എയറോബിക് എൻഡുറൻസ്, അതായത് ഹാർട്ടിന്റെ ലങ്സിന്റെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുക. അപ്പൊ ഇതിൽ നിന്ന് എന്താ വെച്ചാൽ, പുറത്തുള്ള ഓക്സിജനെ നമ്മളെ ഹൃദയം എത്രത്തോളം കപ്പാസിറ്റിയിലാണ് മസിലിലേക്ക് എത്തിക്കുക എന്നുള്ള ടെസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റ് അതിൽ വരുന്നത് മസ്കുൽ സ്ട്രെങ്ത് ആണ്. ഒറ്റയടിക്ക് ഡോക്ടർ എത്ര വെയിറ്റ് എടുക്കും, അത് വൺ ടൈം എത്ര വെയിറ്റ് എടുക്കാൻ പറ്റും? അന്ന് ഞാൻ വളരെ കുറച്ച് വെയിറ്റ് എടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ ടെസ്റ്റ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് എന്തുമാത്രം ചേഞ്ച് ആണ് ബോഡിയിൽ വന്നത് എന്നുള്ള അറിയാനാണ് നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഹാർട്ടിന്റെ ലങ്സിന്റെയും കപ്പാസിറ്റി എന്തുമാത്രം, എത്രത്തോളം ബ്രീത്ത് ഹാർട്ട് ബീറ്റ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്, ഇന്ന് എത്ര കുറച്ച് ഹാർട്ട് ബീറ്റ്സിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അതറിയാൻ പറ്റും. പിന്നെ മസ്കുൾ സ്ട്രെങ്ത് ഞാൻ ഇപ്പൊ പറഞ്ഞു. മൂന്നാമത്തെ മസ്കുൾ എൻഡ്യൂറൻസ്, അതായത് ഒരു ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റി എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ടെസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെസ്റ്റ് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റിക്ക് ഒരുപാട് നേരം നിങ്ങൾക്ക് തളരാതെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്നതാണ് പ്രോപ്പിയോ. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവിറ്റീസ്, അതെ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പിന്നെ നമ്മളെ കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും. പിന്നെ വരുന്നതാണ് അതിൽ പിന്നെ പ്രോപ്രിയോസെപ്ഷൻ. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാലൻസ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടർ കഴിഞ്ഞ ദിവസം സീറോ ആണ്, കഴിഞ്ഞ പ്രാവശ്യം അത് ശരി, അത് സീറോ ആയി അന്ന് സീറോ ആയി. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അതായത് നമ്മളെ ബേസ് ഓഫ് സപ്പോർട്ടിന്റെ ഉള്ളില് നമ്മളെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്ര സമയം നിർത്താൻ പറ്റുന്നതാണ് ഈ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കും. കാരണം എപ്പോഴും നമ്മളെ കോർ ഏരിയ, അതായത് നമ്മളെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മളെ ലോവർ ബാക്കിന്റെ ഈ ഒരു ഏരിയ, നമ്മളെ ബേസ് ഓഫ് സപ്പോർട്ട്, നമ്മളെ കാല് നിൽക്കുന്നതിന്റെ പുറത്ത് പോകുമ്പോഴാണ് ബാലൻസ് തെറ്റുക. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഡോക്ടറിൽ കൂടി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ്. എത്രത്തോളം ഡോക്ടർക്ക്, ഡോക്ടറെ ബോഡി, ഹൗ മച്ച് യു ക്യാൻ ബെൻഡ് ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി, നമ്മുടെ ബോഡിന്റെ ആ മെയ്വൈക്ക് എത്രത്തോളം കൂടി എന്നുള്ളത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാണ് കോർ സ്ട്രെങ്ത്. കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കൂടുതൽ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണല്ലോ. അതിൻ്റെ കാരണം കൂടുതൽ ഇരിക്കുമ്പോൾ കോറിൻ്റെ ആൻറ്റീരിയർ പാർട്ടാണ് ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റീരിയർ പാർട്ടായിട്ടുള്ള ലോവർ ബാക്കിൽ ഇഞ്ചുറി വരാനും പെയിൻ വരാനുള്ള സാധ്യത ഹൈ ആണ്. ആളുകൾക്ക് എന്തുകൊണ്ട് ബാക്ക് പെയിൻ വരുന്നു എന്നുള്ള കാരണം ഏറ്റവും കൂടുതൽ അവർ ആൻറ്റീരിയർ പാർട്ടിനെ യൂസ് ചെയ്യുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടിനും ബാലൻസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡോക്ടർ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു മാസം. അപ്പോൾ രണ്ടും ഒരേപോലെ സ്ട്രോങ് ആയിരിക്കും. ഇതുവരെ ചെയ്ത വർക്കൗട്ടുകളൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു. ശമ്പത്തിൽ ഡോക്ടർക്ക് നമ്മൾ ഒരു വർക്കൗട്ട് പ്ലാൻ തന്നപ്പോൾ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ബേസ് ട്രെയിനിങ് ആയിരുന്നു. ഫസ്റ്റ് 3 ദിവസം ഡോക്ടർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഒരു ബേസ് ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് കാർഡിയോയിൽ തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയും. അതായത് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സ്പീഡിൽ വാക്ക് ചെയ്യാനും അതുപോലെ ചെറുതായിട്ട് ജോഗ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതി. അതുപോലെ വെയിറ്റ് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ഫങ്ഷണൽ ട്രെയിനിങ്. അതായത് അതിൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് പ്ലാങ്ക്, അതുപോലെ തന്നെ ഒരുപാട് വർക്കൗട്ടുകൾ, കോറിന്റെ വർക്കൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നിങ്ങളെ പെർഫോമൻസ് നോക്കിയിട്ട് ഏത് രീതിയിലേക്ക് മാറണം, പെർഫോമൻസ് ട്രെയിനിങ് തരണോ അതോ ലോഡ് ആൻഡ് സ്പീഡ് ട്രെയിനിങ് തരണോ എന്നൊക്കെ ഉള്ളത് ഇന്നത്തെ പെർഫോമൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരാൾ ഫിറ്റ് ആവാനും ഒരാൾക്ക് 5 കാര്യങ്ങൾ വേണം. ഈ 5 കാര്യങ്ങളും ഈ ഒരു ടെസ്റ്റിലുണ്ട്. ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒന്ന്, നമ്മൾ വെള്ളം കുടിക്കണം. കാരണം ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ കുറച്ചിട്ടുണ്ട്, കാരണം വെയിറ്റ് കൂടുമെന്നുള്ള പേടി. ഓക്കെ ഓക്കെ, അതുകൊണ്ട് പലരും കുടിക്കാതെ വരുന്നവരുണ്ടാവില്ലേ? കാരണം നമ്മൾ ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ആയിരിക്കും ഇതിൽ വരിക. അപ്പൊ എന്തായാലും ടെസ്റ്റ് അല്ലേ, ടെസ്റ്റിൽ എന്തായാലും നമ്മൾ വാക്കിംഗ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ആ ഹൈ ഇന്റൻസിറ്റി ടെസ്റ്റ് നമ്മളെ ബോഡി ഒരുപാട് സ്വെറ്റ് ആവും. അപ്പൊ അതിനുള്ള ബോഡി വാട്ടറും നമ്മളെ ബോഡിയിൽ വേണം. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹെവി ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. കാരണം നിങ്ങളിപ്പോ പുട്ടും കടലൊക്കെ കഴിച്ചിട്ട് ഈ ടെസ്റ്റിന് വരികയാണെങ്കിൽ നിങ്ങളെ പുട്ടും കടലയും ദഹിക്കാൻ കുറച്ച് ബ്ലഡ് ബോഡിക്ക് വേണം. അപ്പൊ ആ ഭാഗത്തേക്ക് ബ്ലഡ് പോകുമ്പോൾ മസിലിലേക്ക് ബ്ലഡ് കുറയും. അപ്പൊ മസില് വർക്കൗട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മസിൽ ഒരു നിലക്കും ബ്ലഡ് വിട്ടു കൊടുക്കൂല. അപ്പൊ പിന്നെ പുട്ടും കടലയിലും ബ്ലഡ് ഉണ്ടാവും, അത് ദഹിക്കാനുണ്ടാവും, മസിലും ഉണ്ടാവും. പിന്നെ ബ്ലഡ് പിന്നെ ഇവിടുന്ന കുറയാ, ബ്രെയിൻ കുറയുമ്പോൾ തല മിന്നേ, അല്ലെങ്കിൽ തല മിന്നും, നമ്മൾ വീണ് പോകും. അപ്പൊ പിന്നെ വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലോ. അങ്ങനെ ബോഡിന്റെ നാച്ചുറൽ പ്രോസസ് ആണത്. അല്ലെങ്കിൽ പിന്നെ ബോഡി എന്ത് ചെയ്യും, നമ്മൾ വോമിറ്റ് സെൻസേഷൻ കൊണ്ടുവരും. അപ്പൊ നീ പുട്ടും കടലിൽ പുറത്തു വരും. അപ്പൊ ആ ബ്ലഡിനെ എടുത്തിട്ട് നമുക്ക് വർക്ക്ഔട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോഡിന്റെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ 14 കിലോ എക്സ്ട്രാ ഫാറ്റും. ഒരുപാട് ഡോക്ടർ ഒരുപാട് മാറി. 77.9 കിലോ കണ്ടത്. ഇവിടെ വരുമ്പോ ഞാൻ 81 കിലോ ആണ്. നിങ്ങൾ എന്നോട് പറഞ്ഞത് 2 കിലോ കുറക്കാനാണ്. പക്ഷെ 2 ലെയറാ ഞാൻ ഇപ്പൊ കുറഞ്ഞൊരു സാഹചര്യമാണ്. ഞാൻ 2 കിലോ കുറക്കാൻ എന്ന് പറയാനുള്ള കാരണം, ശരിക്കും ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് നോർമൽ കേസ് 2 കിലോനെ കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ 10 കിലോ കുറഞ്ഞു, 20 കിലോ കുറഞ്ഞു, അത്ര ഓവറല്ല. ഞാൻ 2 കിലോ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും കുറഞ്ഞു പോയിട്ടുണ്ടാവുക.
കാരണം നമ്മള് പിന്നെ വെയിറ്റ് കുറക്കുകയാണെങ്കിലും അഞ്ച് പ്രമേഹ രോഗികൾക്ക് മസിൽ കുറഞ്ഞ മസിൽ മാസ് കുറഞ്ഞിട്ടാണ് അവർക്ക് വെയിറ്റ് കുറയുന്നത്. യെസ് യെസ്, അത് പ്രമേഹ രോഗം വരുത്താൻ പാടില്ലല്ലോ. ഇല്ല, അതാണ്. അപ്പൊ നമ്മളിപ്പോ വെയിറ്റ് കുറക്കുകയാണെങ്കിലും അഞ്ച് കാര്യങ്ങൾ ബോഡിയിൽ കൂട്ടണം. എന്തൊക്കെ കൂട്ടണം? പ്രോട്ടീൻ കൂട്ടണം, മസിൽ കൂട്ടണം, ബോൺ ഡെൻസിറ്റി കൂട്ടണം, വാട്ടർ കൂട്ടണം, മെറ്റബോളിസം കൂട്ടണം. ഈ അഞ്ച് കാര്യങ്ങൾ കൂടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് കുറക്കേണ്ടത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ കൂടിയിട്ട് വെയിറ്റ് കുറക്കുമ്പോൾ 2 kg നോർമൽ കേസിൽ, ഇനിയിപ്പോ 2 സമയം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 4 kg വർക്കൗട്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ ടെസ്റ്റ് ലൈവ് ആയിട്ട് കൊടുക്കുന്നത്. യെസ് യെസ്, ഏതായാലും അതിന് അതിന് അവസരം തന്നതിന് ഡോക്ടർക്ക് ഞാൻ നന്ദി അറിയിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഷെയർ ചെയ്യുന്നത്. ഇത് എം ജി ആണ്, മഞ്ചേരി തുറക്കൽ. 4 വർഷമായി എം ജിമ്മ്. കോവിഡ് പ്രകമ്പനം കൊള്ളിക്കുന്ന ആ സമയത്താണ് എം ജിമ്മ് ഓപ്പൺ ചെയ്യുന്നത്. 4 വർഷമായിട്ടും വളരെ വിജയകരമായിട്ട്. കാരണം നമ്മളെ ഒരു കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, സേഫും എഫക്റ്റീവും ഫ്രീ ഇഞ്ചുറി വർക്കൗട്ടും കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ബാക്ക് പെയിനോ നീ പെയിനോ ഒക്കെ ഇല്ലാതെ നോർമൽ കേസിലൂടെ വന്നാൽ പോലും ലൈഫിൽ ഒരിക്കലും ബാക്ക് പെയിനും നീ പെയിനും വരാത്ത രീതിയിലുള്ള ഒരു വർക്കൗട്ട് പ്ലാനാണ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മിസ്റ്റർ മസ്റ്റിന്റെ ഒരു പാർട്ട് കൂടിയാണല്ലേ. അതായത് ഈ എം ജിമ്മ് എന്ന് പറഞ്ഞാല് മിസ്റ്റർ മസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം മിസ്റ്റർ മസ്റ്റി എന്ന് പറഞ്ഞാല് അത് പിന്നെ അതിന്റെ ഓൺലൈൻ ഇതാണ്. വേൾഡിൽ എവിടെ നിങ്ങൾ എത്ര തിരക്കിനിടയിലും ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളെ ചെറുപ്പമാക്കുക, നിങ്ങളെ എനർജറ്റിക് ആക്കുക, നിലനിർത്തുക. യെസ് യെസ്, കണക്റ്റഡ് അല്ലേ. ഓൺലൈനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പോ പിന്നെ ഇതിലിപ്പോ ഫസ്റ്റ് നമ്മളിപ്പോ ഇപ്പൊ കറണ്ടിന്റെ ഒരു പവറിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ബോഡി കോമ്പോസിഷൻ. ഈ ബോഡി കോമ്പോസിഷൻ എന്നാൽ കേരളത്തിൽ അപൂർവം ജിമ്മുകളിലെ ഈ ഒരു ഫെസിലിറ്റി ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 കാര്യങ്ങൾ ബോഡിയിൽ കൂടണമെന്ന്. ഈ 5 കാര്യങ്ങൾ കൂടിയുണ്ടോ എന്ന് അറിയാനുള്ള ഫെസിലിറ്റി ഇന്ന് പല ഫിറ്റ്നസ് സെന്ററുകളിലും ഇല്ല. അപ്പൊ എന്താ വെച്ചാൽ അത് അത് ഈ അയാൾ വെയിറ്റ് കുറച്ചത് പിന്നെ അയാളെ ബോഡിക്ക് അനുകൂലമായിട്ടാണോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആവുമ്പോ നമ്മളെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. കാരണം എന്താ, എവിടുന്ന് വന്നോ? ശരി ശരി, ആ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത സെഷൻ നമ്മൾ വീണ്ടും പുതിയ ലൈവായിട്ട് വരും. ഇനിയാണ് നമ്മളെ പ്രാക്ടിക്കൽ കളരി. നിങ്ങൾ ഇത് ആദ്യമായിട്ട് എന്റെ പെർഫോമൻസ് ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇപ്പം തന്നെ വരും, ഇപ്പം തന്നെ നമ്മളെ കറണ്ടൊക്കെ റെഡി ആയില്ലേ. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് കാണിക്കുകയാണ് എത്രമാത്രം ഞാൻ ഇതാക്കും എന്നുള്ളത്.